എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പുതിയ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ്. ജോധ്പൂരിലെ നിയമ സർവകലാശാല നടത്തുന്ന ഇൻഷുറൻസ് എം ബി എ കുറിച്ചാണ്. കാരണം ഇന്ത്യയിലെ എം ബി എ ഇൻഷുറൻസിലെ ഇതുപോലെ എന്തെങ്കിലും കോഴ്സുകളിലൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. പൂനെയിലുള്ള നാഷണൽ ഇൻഷുറൻസ് അക്കാദമി ഒരു പി ജി ഡി എം കോഴ്സ് ഉണ്ട് ഇൻഷുറൻസിൽ. അതും വളരെയധികം നല്ല തൊഴിൽ സാധ്യതകളാണ്. അവിടെയും അതിന്റെ അഡ്മിഷൻ ഏപ്രിൽ 30 കഴിഞ്ഞു. അപ്പൊ ആ കോഴ്സ് പാസ്സായവർക്കും വളരെ നല്ല പ്ലേസ്മെന്റ് ആയിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇന്ത്യയിൽ ഇന്ന് 22 നിയമ സർവകലാശാലകളുണ്ട്. അതിൽ വളരെ പ്രശസ്തമായ സ്ഥലമാണ് ജോധ്പൂർ ലോ യൂണിവേഴ്സിറ്റി എന്നുള്ളത്. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും കോഴ്സ് നടത്താനുള്ള ഫെസിലിറ്റീസ്, എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഉണ്ട്. ഈ കോഴ്സ് എന്തായാലും നമുക്കറിയാം വളരെ വിരളമായിട്ടാണ് ഇന്ത്യയിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ എം ബി എ ഒരുപാട് കോഴ്സ് നടത്തുന്നെങ്കിലും ഇതുപോലെ ഇലക്ടീവ് ആയിട്ട് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ കോഴ്സ് നടത്തുന്നത് വളരെ അപൂർവം സാധനമാണ്. അതിലൊന്നാണ് ലോ യൂണിവേഴ്സിറ്റി നടത്താൻ പ്രത്യേകം ഓർത്തിരിക്കുക. അത് കാരണം നമുക്ക് ഈ കോഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്ലേസ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് കഴിയും. താല്പര്യമുള്ളവര് ഇത് അപ്ലൈ ചെയ്യുക. അതിനുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ NLU.jodhpur.ac.in എന്നാണ് ജോധ്പൂർ നിയമ സർവകലാശാലയുടെ വെബ്സൈറ്റ്. അത് നോക്കിയാൽ നമുക്ക് പൂർണ്ണ വിവരങ്ങൾ മനസ്സിലാക്കാനേ കഴിയും. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. അഡ്മിഷൻ എന്നുള്ളത് 2021-ലേക്കുള്ള അഡ്മിഷന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് 2 വർഷം നീണ്ടു നിൽക്കുന്ന എം ബി എ പ്രോഗ്രാം ആണ്. പ്രത്യേക വേണ്ട എലിജിബിലിറ്റി അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ട മിനിമം എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% മാർക്കോടെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നുള്ള അംഗീകൃത ബിരുദം. അത് ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല. അതുപോലെ ബി ടെക് ഉള്ളവർക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സായവർക്കും അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ 50% മാർക്ക് നിർബന്ധമാണ്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും 50% മാർക്ക് നിർബന്ധമാണ്. അതുപോലെ റിസർവേഷൻ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് നിയമം 5% മാർക്ക് ഇളവ് ലഭിക്കുന്ന ആരും കൂടി ഓർത്തിരിക്കുക. അതോടൊപ്പം ക്വാളിഫയിങ് ഡിഗ്രി പാസ്സാകുന്നതോടൊപ്പം ക്വാളിഫയിങ് ടെസ്റ്റും കൂടെ പാസ്സാകേണ്ടിട്ടുണ്ട്. അപ്പം സെലക്ട് ചെയ്യപ്പെടാൻ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒന്നുകിൽ കാറ്റ് അല്ലെങ്കിൽ മാറ്റ് അല്ലെങ്കിൽ സിമാറ്റ് 2020-2021 പരീക്ഷയിൽ സ്കോർ ഉള്ളവരായിരിക്കണം എന്ന് നിർബന്ധം കൂടിയുണ്ട്. അതിൽ കാറ്റ് ആണെന്നെങ്കിൽ 50% പെർസെൻറ്റേജ് സ്കോർ എങ്കിലും മിനിമം നേടിയിരിക്കണം. അതുപോലെ സിമാറ്റ് ആണെന്നുണ്ടെങ്കിൽ 160 ടോട്ടൽ സ്കോർ എങ്കിലും നേടിയിരിക്കണം. അതുപോലെ മാറ്റ് ആണെന്നെങ്കിൽ 400 കോമ്പസിറ്റ് സ്കോർ എങ്കിലും ഉള്ളവർക്കേ അപേക്ഷിക്കാനായിട്ട് എലിജിബിലിറ്റി ഉള്ളൂ. അപ്പം കാൻഡിഡേറ്റ്സ് ഇപ്പൊ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. പക്ഷെ അവര് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടായിരിക്കും അവർ കൊടുക്കുന്ന. കാരണം അവർ മിനിമം 50% മാർക്ക് പ്രീ ഫൈനൽ ഫൈനൽ ഇയർ പരീക്ഷ തൊട്ട് മുമ്പുള്ള പരീക്ഷയ്ക്ക് 50% മാർക്ക് നിർബന്ധമായിട്ട് മേടിയിരിക്കുന്ന നിർബന്ധമാണ്. അതുപോലെ ബാക്ക് പേഴ്സ് ഒന്നും എല്ലാം ക്ലിയർ ചെയ്തിരിക്കണം. അതേപോലെ അവർ മാർക്ക് ലിസ്റ്റ്, അവരുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റ് 2021 സെപ്റ്റംബർ 30 മുമ്പ് അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടവർക്ക് കഴിയണം. അറ്റ്ലീസ്റ്റ് അന്ന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം അവർക്ക് 2021 ഒക്ടോബർ 15 വരെയെങ്കിലും അവർക്ക് മാക്സിമം സമയം പിന്നീട് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്താലും നേടാനായിട്ട് കഴിയും. അതിന് മുമ്പെങ്കിലും മാർക്ക് ലിസ്റ്റ് നേടാൻ പറ്റുന്ന 50% മാർക്കോടെ ഡിഗ്രി പാസ്സാകുമെന്ന് ഉറപ്പുള്ള, അതേപോലെ ഈ ക്വാളിഫയിങ് എക്സാം സിമാറ്റ് അല്ലെങ്കിൽ മാറ്റ് അല്ലെങ്കിൽ ക്യാറ്റ് സ്കോർ ഉള്ളവർ ഇതിന് അപേക്ഷിക്കാൻ യോഗ്യരാണ്. സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷന് 2 അഡ്മിഷനെ മെറിറ്റ് ആയിട്ട് അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ നടത്തുക. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെയിറ്റേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ 50% മാർക്ക് നിങ്ങളുടെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പ്രീ ഫൈനൽ എക്സാമിനേഷൻ കിട്ടിയ മാർക്കിനെ ബേസ് ചെയ്തായിരിക്കും 50% കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 50% മാർക്ക് ക്വാളിഫയിങ് ടെസ്റ്റിന്റെ അത് വെയിറ്റേജ് അടിസ്ഥാനത്തിലായിരിക്കും കൊടുക്കുക. അപ്പൊ അത് നമ്മൾ ക്വാളിഫയിങ് എക്സാം അല്ലെങ്കിൽ മാറ്റ് അല്ലെങ്കിൽ സിമാറ്റ് അല്ലെങ്കിൽ ക്യാറ്റിൽ കിട്ടിയ സ്കോറിനെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ആ വെയിറ്റേജ്. 50 മാർക്ക് നമുക്ക് വെയിറ്റേജ് കിട്ടുക. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 50 അല്ലെങ്കിൽ 55 പെർസെന്റേജ് സ്കോർ ആണ് നമ്മൾ ക്യാറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റേജ് കിട്ടുന്നത് 50 10 മാർക്ക് ആയിരിക്കും. 10 സ്കോർ ആയിരിക്കും കിട്ടുക. എന്നാൽ 55 മുതൽ 60 വരെ ഉള്ളവർക്കാണെങ്കിൽ ക്യാറ്റ് സ്കോർ ഉള്ളവർക്ക് 20 വെയിറ്റേജ് കിട്ടാം. അതുപോലെ 60 മുതൽ 65 വരെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 30 വെയിറ്റേജ് കിട്ടാം. എബോവ് 65 to 75 ആണെന്നെങ്കിൽ അവർക്ക് 50 മുതൽ 40 വെയിറ്റേജ് കിട്ടാം. എബോവ് 75 ആണെങ്കിൽ അവർക്ക് ഫുൾ വെയിറ്റ് തരും. 50 മാർക്കും 50 മെറിറ്റ് ഇറക്കുമ്പോൾ 50 സ്കോറും കിട്ടും. അതുപോലെയാണ് സിമാറ്റിന്റെ മാറ്റിനുള്ള സ്കോർ. അതിൽ കാൽക്കുലേറ്ററിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഒരാളിപ്പോ ഒരാൾക്ക് ഗ്രാജുവേഷൻ അവർക്ക് 70% മാർക്കാണ് കിട്ടുന്നെങ്കിൽ അവർ അപ്പൊ അവരുടെ വെയിറ്റേജ് ക്വാളിഫയിങ് മാർക്ക് എന്നുള്ളവർ അവർക്ക് 35 കിട്ടും. അതുപോലെ കാൾക്കാർക്ക് ക്യാറ്റിന് 57 പെർസെന്റേജ് സ്കോർ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് 20 മാർക്ക് 20 ആയിരിക്കും അവരുടെ വെയിറ്റേജ്. അങ്ങനെ അവർക്ക് ആകെപ്പാടെ ടോട്ടൽ കിട്ടുന്നത് 35 20 കൂടി കൂടി 55. അതേസമയം വേറൊരാളുടെ കേസ് പറയാം, അവർക്ക് 72% ഗ്രാജുവേഷൻ കിട്ടിയെങ്കിൽ അവർക്ക് അതിന്റെ പകുതി വെയിറ്റേജ് അവർക്ക് 36 മാർക്ക് കിട്ടും. അവർക്ക് സിമാറ്റ് സ്കോർ 300 ഉണ്ടെങ്കിൽ അവർക്ക് വെയിറ്റേജ് 40 കിട്ടും. അങ്ങനെ അവർക്ക് 76 മാർക്കായി. അങ്ങനെ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താണ് അവരുടെ മാർക്ക് നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ടോപ്പായിട്ട് വരുന്ന ആൾക്കാർക്ക് മെറിറ്റിൽ ഫസ്റ്റ് കിട്ടും. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങളുടെ ക്വാളിഫയിങ് ടെസ്റ്റിന്റെ മാർക്ക് അല്ലെങ്കിൽ ഡിഗ്രിയുടെ പെർസെന്റേജിന്റെ പകുതി എടുക്കും. അതേപോലെ എനിക്ക് സിമാറ്റ് അല്ലെങ്കിൽ ക്യാറ്റ് അല്ലെങ്കിൽ മാറ്റിന്റെ എക്സാമിന്റെ സ്കോർ പെർസെന്റേജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും.
അതുപോലെ ആകെ സീറ്റുകൾ നമ്മൾ 40 സീറ്റുകളാണ് ഉള്ളത്. അതുപോലെ സീറ്റ് റിസർവേഷൻ ഉണ്ട്, എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ റിസർവേഷൻ ഉണ്ട്. എസ് സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 15% റിസർവേഷൻ ഉണ്ട്. എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 7% സീറ്റ് റിസർവേഷൻ ഉണ്ട്. അതുപോലെ സ്പെഷ്യലി ഏബിൾഡ് പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 5% സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പം അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്ന ദിവസം മുതൽ തന്നെ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നാൽ 15 June 2021. അതുപോലെ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന അതോടൊപ്പം അത് 2020 June 20 പബ്ലിഷ് ചെയ്യും. അതോടൊപ്പം വെയിറ്റിംഗ് ലിസ്റ്റ് 5 പേരെ കൂടി ഉൾപ്പെടുത്തും. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് അത് അവര് ഫീസ് അടയ്ക്കാനായിട്ട് അത് തയ്യാറായിരിക്കണം. 2021 June 25 മുമ്പ് ഫീസ് അടയ്ക്കണം. ഏതെങ്കിലും കാരണം ഫീസ് അടയ്ക്കാൻ കഴിയില്ല, അവരുടെ അഡ്മിഷൻ ലാപ്സ് ആയി പോവുകയും ആ സീറ്റിലേക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലെ ആളിനെ സെലക്ട് ചെയ്യുന്നതും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കാൻഡിഡേറ്റ്സ് വെയിറ്റിംഗ് ലിസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന അവരും അതുപോലെ പറയുന്ന സമയത്ത് തന്നെ ടൈം ഫ്രെയിമിൽ തന്നെ അവർ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അവരുടെ അഡ്മിഷൻ പ്രോസസ് എന്നുള്ളത് 2021 June 30 മുമ്പ് പൂർത്തിയാകുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പം നാഷണൽ ലോ യൂണിവേഴ്സിറ്റി അഡ്രസ് എന്നുള്ളത് ജോധ്പൂർ NX65 നഗോർ റോഡ്, മാൻഡോർ, ജോധ്പൂർ, രാജസ്ഥാൻ എന്നുള്ളതാണ്. അത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമെയിൽ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഒക്കെ ചെയ്യാനായിട്ട് കഴിയും. NLU-JOD-RJ@NIC.in എന്നാണ് അവരുടെ ഇമെയിൽ ഐ ഡി. നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ www.nlujodhpur.ac.in എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് ഇമെയിൽ അയച്ചും ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ ഇത്ര നേരം വീഡിയോ കണ്ടാലും നന്ദി രേഖപ്പെടുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഇതുപോലെ മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ച് ഇൻഫർമേഷൻസ്, കരിയറുമായിട്ട് സംബന്ധമായ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ലഭിക്കുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിച്ചു ഇവിടെ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.